ഈ ഉച്ച നേരത്തെ തെരുവിലൂടെ വാഹനങ്ങൾ ഓടിച്ച് പോകുമ്പോൾ അതിവേഗത്തിൽ ലൈസൻസ് ഇല്ലാതെ ഹെൽമെറ്റ് വയ്ക്കാതെ ആഡംബര ബൈക്കുകളിൽ പാഞ്ഞ് മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലെടുക്കുന്ന രീതിയിൽ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നത് കാണുമ്പോൾ പ്രേക്ഷകരിൽ പലർക്കും യൂട്യൂബർ സഞ്ജു ടെക്കിയെ ഓർമ്മ വന്നേക്കും സഞ്ജു ടെക്കി കാറിനകത്ത് നീന്തൽ കുളമുണ്ടാക്കിയതും പിന്നീട് അത് നിയമ നടപടിക്ക് വിധേയമായതുമായ കാര്യങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒയുടെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ഗതാഗത നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് മര്യാദയോടുകൂടി മാന്യമായി വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് സന്തോഷമുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയതായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർച്ചയായ മോട്ടോർ വാഹന നിയമ ലംഘനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ഇനി ഒരിക്കലും സഞ്ജു ടെക്കിക്ക് കേരളത്തിൽ വാഹനം ഓടിക്കാൻ കഴിയില്ല ആ ആജീവനാന്തം ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് അറിയാതെ പറ്റിപ്പോയ പിഴവാണ് എന്നൊക്കെ കോടതിയിൽ വാദിച്ചുവെങ്കിലും ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ കർശനമായ നിലപാടെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് എന്നാണ് വിവരങ്ങളുമായിട്ട് അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു ഇതിൽ ഏതെങ്കിലും തരത്തിൽ അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ടോ അമൽ വനേഷ് നിലവിൽ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ സഞ്ജു ടെക്കി എന്ന യൂട്യൂബർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ആജീവനമായി സഞ്ജു ടെക്കിയുടെ ലൈസൻസ് നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ് തുടർച്ചയായ രീതിയിൽ നിയമലംഘനം നടത്തിയെന്ന കാരണത്തിൻ്റെ കാരണത്താലാണ് ഇത്തരത്തിൽ സഞ്ജു ടെക്കെതിരെ ഒരു നടപടി നിലവിൽ സ്വീകരിച്ചിരിക്കുന്നു രണ്ടാഴ്ചക്ക് മുന്നേ ആയിരുന്നു ഒരു സംഭവം നടന്നത് സ്വന്തം കാറിലെ രണ്ട് സീറ്റുകൾ ഇളക്കി മാറ്റി കാറിനകത്തൊരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുകയും അവിടെ മൂന്ന് സുഹൃത്തുക്കളുടെ കൂടെ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയുമായിരുന്നു ഒരു ഘട്ടത്തിൽ ഇതിലെ വെള്ളം കാറിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയും ഈ വെള്ളം കാറിന് പുറത്തേക്ക് ഒഴുക്കി വിടുകയും ഒക്കെ ചെയ്തു ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിച്ചിരുന്നു ഇതിൻ്റെ ബേസിലാണ് പിന്നീട് ആർ ടി ഒ ഇത്തരത്തിലൊരു നടപടി നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സഞ്ജു ടെക്കിയുടെ പ്രതികരണങ്ങളും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ വാഹനത്തിന് രൂപമാറ്റം വരുത്തിയത് ഒരു ഗതാഗത നിയമലംഘനമാണെന്ന് തനിക്ക് അറിയില്ല ായിരുന്നു കൂടുതൽ നടപടികളൊന്നും സ്വീകരിക്കരുത് എന്നും സഞ്ജു ടെക്ക് നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും നിലവിലിപ്പോൾ സഞ്ജു ടെക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനത്തിലാണുള്ളത് ജൂൺ പതിനൊന്ന് മുതൽ ആയിരുന്നു ഇദ്ദേഹം ഈ ഒരു സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെട്ടത് പതിനഞ്ച് ദിവസത്തേക്കാണ് ഈ ഒരു സാമൂഹ്യ സേവനം നിലവിൽ തുടരുന്നത് നിലവിലിപ്പോൾ ഇത്തരത്തിൽ അതായത് സഞ്ജു ടെക്ക് നടത്തിയ ഈ ഒരു നിയമലംഘനത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു ആജീവനാന്ത ആജീവനാന്തമായി ഇദ്ദേഹത്തിന്റെ ലൈസൻസ് നിലവിൽ റദ്ദു ചെയ്തിരിക്കുകയാണ് ാന്തം റദ്ദു ചെയ്തിരിക്കുന്നുവെങ്കിൽ തന്നെയും അവിടെ ഒരു ലൂക്ക് ഫോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പീലിന് പോകാൻ കഴിയുമെന്നുള്ളതാണ് അപ്പീലിന് പോകാൻ ശ്രമിച്ചാലും കർശനമായ നടപടികൾ ഇനിയും ഉണ്ടാകട്ടെ എന്നതാണ് കേരള വിഷൻ ന്യൂസിൻ്റെ അഭിപ്രായം